എല്ലാവർക്കും എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ. ഓണം എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ ഇന്ന് ഞാൻ രണ്ട് വെറൈറ്റി പായസത്തിൻ്റെ റെസിപ്പീസാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നല്ല ചൂടുള്ള ഓട്സ് പായസവും അതേപോലെ തന്നെ നല്ല ചിൽഡ് സ്ട്രോബെറി പായസവും. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി വെറൈറ്റി പായസമാണിത്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു പോട്ടിൽ ഞാൻ അര ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. ഇനി പാലൊന്ന് ചൂടാകുമ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ സാഗോ സീഡ്സ് ചേർക്കുന്നുണ്ട്. ഈ സാഗോസ് പെട്ടെന്ന് തന്നെ വേവുന്നത് കൊണ്ട് ഞാനിത് വെള്ളത്തിലൊന്നും സോക്ക് ചെയ്ത് വെച്ചിട്ടില്ല. ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. പാല് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് സേമിയ ആഡ് ചെയ്യാം. ഞാനിവിടെ ഫ്രൈഡ് സേമിയാണ് എടുത്തിരിക്കുന്നത്, അതൊരു രണ്ട് ടീസ്പൂൺ. ഞാനിവിടെ കുറച്ച് പായസമാണ് വെക്കണത്, അതുകൊണ്ടാണ് എല്ലാം കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്കിതെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് നമ്മുടെ സേമിയം ഒന്ന് വേവാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിൽക്കൊരു പിഞ്ച് ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സേമിയയും സാഗോക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റിവെക്കാം, ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഒരു പാൻ എടുത്ത് അതിൽ രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നെയ്യ് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് നമുക്കതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ വാൾനട്ട് അതേപോലെ കാഷ്യൂ ബദാമുമാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ രണ്ട് പായസത്തിനും കൂടെയാണ് ഞാനിത് റോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഇത് ചെറിയ തീയിൽ, അതായത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റിവെക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റായ സ്ട്രോബെറി ഐസ്ക്രീമാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള ഐസ്ക്രീമും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ കളറൊക്കെ മാറി നല്ല പിങ്കിഷ് കളർ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് പിള്ളേർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. ഐസ്ക്രീമും കൂടെ ചേർത്തതും അതേപോലെ നല്ല ചിൽഡ് പായസമാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം. ഇനി അടുത്ത പായസം എന്ന് പറയുന്നത് ഓട്സ് പായസമാണ്. ഓട്സ് വെച്ചിട്ടാണ് ഈ പായസം തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു ലിറ്റർ പാലാണ് എടുക്കുന്നത്. ഇനി പാല് നന്നായിട്ടൊന്ന് തിളക്കണം. തിളച്ചതിന് ശേഷം ഇതിൽക്ക് ഒരു കപ്പ് ഓട്സ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓട്സും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നല്ല ഹെൽത്തി പായസമാണ്. ഇതേപോലെ വെച്ച് പിള്ളേർക്ക് കൊടുത്താൽ പിള്ളേർക്കിത് വളരെ ഇഷ്ടമാവും. ഇനി ഇതിൽക്ക് ഞാൻ ഒരു പിഞ്ച് നമ്മുടെ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഓട്സ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഈ പാലിൽ കിടന്ന് തന്നെ ഓട്സ് നന്നായിട്ടൊന്ന് വെന്ത് കുറുകും. ഇനി നമുക്കിതിൽക്ക് ആവശ്യം ശർക്കര പാനിയാണ്. ഞാനിവിടെ രണ്ട് കട്ട ശർക്കര ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് ഞാനിതൊന്ന് പാനിയാക്കി അരിച്ചെടുത്തിട്ടുണ്ട്.
അത് നമുക്ക് ഈ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനിയും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ നിറമൊക്കെ മാറി നല്ല ബ്രൗണിഷ് കളറായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പായസം നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ നമ്മുടെ ഓട്സ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഹെൽത്തി പായസമാണിത്. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്ത രണ്ട് പായസത്തിൻ്റെ റെസിപ്പിയും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒപ്പം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്.